നമസ്കാരം. കേരള ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് സോമലത എന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ലത എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു വള്ളിപ്പടർപ്പാണ്. ഈ സോമലത എന്ന് പറയുന്ന ഔഷധ സസ്യത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സർക്കോസ്റ്റ്യുമ അസഡം എന്നാണ്. സോമലത ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. പൗർണമി എടുക്കാറായിട്ടുണ്ട്. ഇലകളൊക്കെ വന്ന് നിൽക്കുക, ഇലയുള്ള സമയമാണിതിപ്പം. നിങ്ങളിപ്പോൾ കാണുന്നത് സോമലതയുടെ ഒരു പൂവാണ്. അത് വിടരനായി കൂമ്പി നിൽക്കുകയാണ്. ഇതാണ് സോമലതയുടെ കായാണ്. രണ്ട് പൂത്തിൻ്റെ കൊമ്പ് പോലെയാണ് ഇത് വരാറ് കാണപ്പെടുന്നത്. ഒരു പൂവിൽ നിന്ന് രണ്ട് കാവിച്ച് വരും രണ്ട് സൈഡിലോട്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വലിൽ നിങ്ങൾക്ക് ഇത് പൂത്ത് നിൽക്കുന്ന പൂവും കായും ഒക്കെ കാണാം. പൂക്കൾ, നിരവധി പൂക്കൾ ഈ പൗർണമി എടുക്കുന്ന സമയത്ത് പൂക്കൾ നല്ലപോലെ വരികയും അതിൽ ചില പൂക്കളൊക്കെ കായാകുകയും ചെയ്യാറുണ്ട്. സോമലത എന്ന ഔഷധ സസ്യം ഭാരത പുരാണങ്ങളിലും ഋഷിവര്യന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ദിവ്യ ഔഷധ സസ്യമാണ് ഈ സോമലത. സോമയാഗം അല്ലെങ്കിൽ സോമരസം എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പലയിടത്തും വേദങ്ങളിലും പുരാണങ്ങളിലും പലയിടത്തും കേട്ടുകേൾവിയുള്ളതാണ്. സോമലത എന്താണെന്നും അതിൻ്റെ അത് എങ്ങനെയാണത് കാണപ്പെടുന്നതെന്നും പലർക്കും കൃത്യമായി ഒരു ധാരണയില്ല. പലരും അതൊരു ഐതിഹ്യമാണ് എന്നുവരെ വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. പുരാണത്തിൽ ദേവന്മാർ സോമരസം പാനം ചെയ്തിരുന്നതായിട്ട് പലയിടത്തും വർണ്ണിക്കുന്നതായി കാണാം. ഈ സോമരസം എന്ന് പറയുന്ന ഔഷധം ഉൽപ്പാദിപ്പിക്കുന്നത് സോമലത എന്ന് പറയുന്ന ഈ സസ്യത്തിൽ നിന്നാണ്. ഈ സോമലതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പേര് തന്നെ സോമം എന്ന് പറയുന്ന ഒരു പേര് വരുന്നുണ്ട്. ഈ ചന്ദ്രൻ്റെ ഒരു പര്യായം കൂടിയാണ് സോമൻ എന്നുള്ളത്. ഈ ചന്ദ്രൻ്റെ വൃത്തിയുമായിട്ട് ചന്ദ്രൻ്റെ പൗർണമി മുതൽ കർത്തവാവ് വരെ വരുന്ന 30 ദിവസത്തെ ഈ ഒരു ചന്ദ്രൻ്റെ ചന്ദ്രമാസത്തിൻ്റെ കണക്കിൽ അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സസ്യമാണ് ഈ സോമലത എന്നാണ് ചരക സംഹിതയിൽ പറയപ്പെടുന്നത്. അതായത് പൗർണമി മുതൽ പൗർണമിയിലേക്ക് കർത്തവാവ് കഴിഞ്ഞ് പൗർണമിയിലേക്ക് വരുന്ന സമയത്ത് ആ ഓരോ ദിവസവും ഇതിന് ഓരോ ഇലകൾ വീതം വെച്ച് വരികയും 15 ദിവസം കൊണ്ട് ഇതിൻ്റെ ഇലകൾ തണ്ടുകൾ വളർന്ന് ഇലകൾ വരികയും അതിനുശേഷം പൗർണമിക്ക് ശേഷം പിന്നെ ചന്ദ്രൻ്റെ വൃത്തി കുറഞ്ഞു കുറഞ്ഞു പോരുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ പിറകിൽ നിന്നും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 15 ദിവസം കൊണ്ട് വരുന്ന 15 ഇലകൾ പിന്നുള്ള 15 ദിവസം കൊണ്ട് കൊഴിഞ്ഞ് തണ്ടായി മാറും. അങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച. ഇതിൻ്റെ വളർച്ചയ്ക്ക്, അതായത് സോമലതയുടെ വളർച്ചയ്ക്ക് ചന്ദ്രൻ്റെ വൃത്തി അപജയങ്ങളിലോട്ട് ബന്ധമുണ്ട് എന്നാണ് ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ്റെ വെളുത്ത പക്ഷത്തായിരിക്കണം ഇതിൻ്റെ പറിച്ചു നടലും വളർത്തലും ചെയ്യേണ്ടത്. ഇതിന് വളരെ കുറച്ച് വെള്ളം മാത്രം നൽകിയാൽ മതി. ദിവസങ്ങൾ കൂടുമ്പോൾ ചെറുതായിട്ട് തളിച്ചു കൊടുക്കുകയോ ചെറിയ സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇത് നല്ല രീതിയിൽ സാവധാനം വളർന്നോളും. എല്ലാ മാസത്തിലെയും പൗർണമി സമയത്താണ് ഇതിന് വളർച്ച ഉണ്ടാകുന്നത്. ബാക്കിയുള്ള 15 ദിവസം കറുത്ത പക്ഷത്ത് ഇതിന് വളർച്ച കുറവായിരിക്കും അഥവാ നിദ്രയിലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ വളർച്ച ഊർജ്ജസ്വലമായുള്ള സമയമെന്ന് പറയുന്നത് വെളുത്ത പക്ഷത്തായിരിക്കും. നമ്മളൊക്കെ കേട്ടിട്ടുള്ള സോമയാഗം എന്നൊരു യാഗത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടുകേൾവിയുള്ളതാണ്. പുരാണങ്ങളിലും ഒക്കെ വളരെയധികം പരാമർശിച്ചിട്ടുള്ള ഒരു യാഗമാണ് സോമയാഗം. പണ്ടത്തെ വലിയ ചക്രവർത്തിമാരൊക്കെ സോമയാഗങ്ങൾ നടത്തിയിരുന്നു. വളരെ ചിലവുള്ള ഒരു യാഗമാണ് സോമയാഗം എന്ന് പറയുന്നത്. വളരെ ധനികരായിട്ടുള്ളവർക്ക് മാത്രമേ ഈ സോമയാഗം ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലേക്ക് പല ചക്രവർത്തിമാരും സോമയാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സോമയാഗത്തിൽ ഹൗസായി അർപ്പിക്കുന്ന പ്രധാന സാധനം എന്ന് പറയുന്നത് ഈ സോമലതയുടെ തണ്ടാണ്. അതാണ് ആ ഒരു യാഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മരുന്നിന്, ഈ ഒരു ഔഷധ സസ്യത്തിന് ഭാരത സംസ്കാരത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും അത്രയും ദിവ്യമായിട്ടാണ് സോമലതയെ കണ്ടുവന്നിരുന്നത്. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് സോമലത. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്നത്തെ നവീന തലമുറയ്ക്ക് അല്ലെ കാലങ്ങൾ കടന്നു പോയപ്പോഴത്തേക്കും ഇതിൻ്റെ അറിവുകളും ഈ സസ്യം തന്നെ നമ്മുടെ നാട്ടിൽ തിരിച്ചറിയാൻ പറ്റാത്ത
ആയിപ്പോയി, ഒരു അന്യം നിന്ന് പോയി, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമ്മുടെ അന്യമായിട്ടുള്ള, നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് അന്യമായിട്ടുള്ള ഒരു സസ്യമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ പലയിടത്തും പല നാടുകളിലും ഇത് വളർന്നു നിൽപ്പുണ്ടെങ്കിലും ഇതെന്തെന്ന് തിരിച്ചറിയാതെ വെട്ടി നശിപ്പിക്കപ്പെടുന്ന ഒരു വളരെ ദിവ്യ ആയിട്ടുള്ള ഒരു ഔഷധമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വളർത്തപ്പെടുന്ന അല്ലാതെ വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്ത കാണപ്പെടുന്ന ഇത് കന്യാകുമാരി ജില്ലയിലാണ്. ഇത് പല ഇനത്തിലും അവിടെ കാണാറുണ്ട്. ഇതിൽ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഇത്, മറ്റുള്ളത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഔഷധം ഇന്ന് ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതുതലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും ഇത് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടും ഇത് നമ്മുടെ വനങ്ങളിൽ നിന്നാകട്ടെ, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നാകട്ടെ, ഗ്രാമങ്ങളിൽ നിന്നാകട്ടെ, ഇത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ വെട്ടി നശിപ്പിച്ച് വളരെ ശുദ്ധിയിലും വളരെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ മാത്രമേ, വളരെ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രം വളരുന്ന ഒരു സസ്യമാണ് ഈ സോമലത എന്ന് പറയുന്നത്. അഴുക്കായ സ്ഥലങ്ങളിലും വൃത്തിഹീനമായ സ്ഥലങ്ങളിലും ഇത് വളരത്തില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനൊരുപാട് സൂര്യൻ്റെ പ്രകാശവും അതിനേക്കാൾ ഉപരിയായിട്ട് ചന്ദ്രൻ്റെ ഇത് തൃതിയായിട്ട് ബന്ധപ്പെട്ട് വളരുന്ന ഒരു സസ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയുള്ള സ്ഥലത്ത് വളരെ ശുദ്ധിയായി വളർത്തിയാൽ മാത്രമേ ഇത് വളരുകയുള്ളൂ. ഭൂമിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ധാരാളമായി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കടന്നുകയറ്റം കൊണ്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ പുതുതലമുറ ഇതിനെ തിരിച്ചറിയാത്തത് കൊണ്ടും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ചെടിയേയും തിരിച്ചറിയാത്തത് കൊണ്ട് ഈ സസ്യം വെട്ടി നശിപ്പിക്കപ്പെടുകയും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നൊരു കാലത്ത് ഇതിനെ കണ്ടെത്താൻ തന്നെ പറ്റാത്ത രീതിയിൽ ഇത് വൻപിച്ച രീതിയിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. അതായത് ഈ ലോകത്ത് നിന്ന് തന്നെ മൺമറഞ്ഞു പോകാൻ സാധ്യത വരുന്ന ഒരു സസ്യമാണ്. അതും ഭാരതത്തിൻ്റെ തനതായ സംസ്കാരത്തിൽ വളരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു സസ്യം കൂടിയാണ് സോമലത. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പുതുതലമുറയ്ക്ക് അജ്ഞാതമായി പോകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ യൗവനം തിരിച്ചു കിട്ടാനും ഊർജ്ജസ്വലത തിരിച്ചു കിട്ടാനും വളരെ ഗുണം ചെയ്യുന്ന ഒരു സസ്യമായിട്ടാണ് പുരാണങ്ങളിലും ഋഷീശ്വരന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദമായി മനസ്സിലാക്കി കഴിവുള്ളവർ, താല്പര്യമുള്ളവർ ഇത് സംരക്ഷിച്ച് വളർത്തണം എന്നുകൂടിയാണ്. അതെ, പ്രകൃതി സ്നേഹികളും സസ്യസ്നേഹികളുമായിട്ടുള്ളവർ വീട്ടിൽ ചെടികൾ വളർത്തുന്ന കൂട്ടത്തിൽ ഇതിനെയും ഒന്ന് സംരക്ഷിച്ച് വളർത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ കേരള ഹെറിറ്റേജിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ചന്ദ്രൻ്റെ വെളുത്ത പക്ഷത്തായിരിക്കണം ഇതിൻ്റെ പറിച്ചു നടലും വളർത്തലും ചെയ്യേണ്ടത്. വളരെ അപൂർവമായ സോമലത എന്ന ദിവ്യ ഔഷധത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയോടനുബന്ധിച്ചുള്ള കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനലായ കേരള ഹെറിറ്റേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ പുതിയ ഞങ്ങളുടെ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരറിവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.